മിശേലറ്റസ്ന എന്ന് പറഞ്ഞ അവര് സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട സ്ത്രീക്ക് പിശാചു ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ഈ കൊച്ചുമകളെ സുഖപ്പെടുത്തണമെന്ന് പറയാനായിട്ട് ഈശോയുടെ അടുക്കൽ വരുമ്പോൾ ഈശോ പറയുന്ന മറുപടി പ്രകാരമാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടു കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പൊ ഈ സ്ത്രീ തിരിച്ച് ഈശോയോട് പറയുകയാണ്, നായ്ക്കളും മേശപ്പുറത്ത് നിന്ന് വീഴുന്ന മക്കളുടെ അപ്പകർഷങ്ങളുടെ ബാക്കി ദിനമൊന്നുണ്ടല്ലോ എന്ന്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ചിന്തിക്കാൻ പോകുന്ന കാര്യം ഇതാണ്, മക്കൾക്കുള്ള അപ്പകർഷണം മേശപ്പുറത്താണ് ഇരിക്കുന്നത്, മേശപ്പുറത്ത് നിന്ന് താഴെ വീഴുന്നതാണ് വിജാതീയർക്കുള്ള അപ്പകർഷണം. സ്നേഹമുള്ളവരെ, മേശപ്പുറത്തിരിക്കുന്ന അപ്പം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുർബാനയാണ്. നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മാമോദിസ സ്വീകരിച്ചവർക്കുള്ളതാണ് ഈ പറയുന്ന വിശുദ്ധ കുർബാന എന്ന നിത്യജീവന്റെ അപ്പം. ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ അപ്പത്തെ കുറിച്ചാണ് ചിന്തിക്കുക. ഈ അപ്പത്തിന്റെ മഹാത്മ്യത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ കുർബാനയിൽ നമുക്ക് പ്രത്യേകം ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമായി തീരാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.